തിരക്ക് കുറവാണ്. തീർത്ഥാടകർ സമയമെടുത്താണ് ദർശനം പൂർത്തിയാക്കുന്നത്. ഇന്നലെ വൈകിട്ടത്തെ കനത്ത മഴയ്ക്ക് ശേഷം ഇന്ന് രാവിലെ മഴ മാറി നിന്ന് തീർത്ഥാടകർക്ക് ആശ്വാസമായിട്ടുണ്ട്. നടരാജിയായിരുന്നു തത്സമയം. നടരാജ്, ഇന്നലെ ഒരല്പം ആള് കുറഞ്ഞു, ഇന്നെന്തായാലും രാവിലെ നട തുറന്നപ്പോഴുള്ള തിരക്ക് പിന്നീടില്ല എന്ന് തോന്നുന്നല്ലേ? നട തുറന്നപ്പോഴുള്ള തിരക്ക് പിന്നീടില്ല, ഇപ്പോൾ തീരെ തിരക്കില്ല എന്ന് പറയാം. വളരെ സമയമെടുത്ത് വളരെ ആശ്വാസത്തോടു കൂടിയാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത്. നമുക്കറിയാം അവർക്ക് കൂടുതൽ സമയം നിന്ന് പ്രാർത്ഥിക്കണം, അയ്യനെ കാണണം എന്ന് എപ്പോഴും പറയുന്നൊരു ആഗ്രഹമാണ്. ദൃശ്യങ്ങളിൽ കാണാം പി ജി. 18-ാം പടിയിൽ വലിയ തിരക്കില്ലാതെ മെല്ലെയാണ് തീർത്ഥാടകർ കയറി പോകുന്നത്. ദർശനം നടത്തുന്നതും അങ്ങനെ തന്നെ പുറത്തു വരുന്ന തീർത്ഥാടകർക്ക് തന്നെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നൊരു കാഴ്ചയും കാണാമായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഏതാണ്ട് 38,000 അടുത്ത് തീർത്ഥാടകരാണ് എത്തിയത്. ഇന്നും ഏതാണ്ട് 38,000 അടുത്ത് തീർത്ഥാടകരാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സ്പോട്ട് ബുക്കിങ്ങും ഓൺലൈൻ ബുക്കിങ്ങും വരും മണിക്കൂറുകളിൽ വർദ്ധിച്ചാൽ മാത്രമാണ് കൂടുതൽ തീർത്ഥാടകർ എത്തുന്നൊരു സാഹചര്യം ഉണ്ടാവുക. നമുക്കറിയാവുന്ന പോലെ 12 ശേഷമായിരിക്കും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തിത്തുടങ്ങുക. എന്തായാലും ഇപ്പോൾ ദർശനം വളരെ സുഗമമായി പോകുന്നു എന്ന് പറയാം. സ്വാമി ശർമ്മ, എങ്ങനെയുണ്ട് തിരക്കൊക്കെ? ദർശനം കുഴപ്പമില്ല, നല്ല രീതിയിലുണ്ട്. ഇപ്പൊ കയറാൻ പോകുന്നുള്ളൂ. പന്തല് ക്യൂ ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. മല കയറി വരുമ്പോഴും ക്യൂ തിരക്കൊക്കെ കുറവാണോ? കുഴപ്പമുണ്ടായിരുന്നില്ല, കൂടുതൽ ഇറങ്ങുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അതാണ്, കൂടുതൽ ഇറങ്ങുകയായിരുന്നു തീർത്ഥാടകർ എന്നാണ് ഇവിടെ എത്തുന്നവരൊക്കെ തന്നെ പറയുന്നത്. മറ്റ് ശബരിമലയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്നലെ ഉച്ചയോടുകൂടി ഒരു 9-വയസ്സുകാരിയായ മാളികപ്പുറം ബസ്സിൽ എത്തിയ ശേഷം അവർ യാത്ര ചെയ്യുമ്പോൾ കുടുംബത്തിൽ നിന്ന് ഒപ്പം മിസ്സായി, അവരെ മറന്നുപോവുകയായിരുന്നു രക്ഷിതാക്കൾ. പിന്നീട് പോലീസിൻ്റെ വയർലെസ് സന്ദേശത്തിലൂടെ കുട്ടിയെ അട്ടത്തോടു നിന്നും കണ്ടെത്തുന്നൊരു സാഹചര്യമുണ്ടായി. വൈകിട്ടോടുകൂടി മല കയറുന്നതിനിടെ ഒരു തീർത്ഥാടകനെ പാമ്പ് കടിച്ചു. മലപ്പുറം സ്വദേശിയായ സജിത്തിനെയാണ് പാമ്പ് കടിച്ചത്. പിന്നീട് ഉടൻ തന്നെ ഇവിടെയുള്ള സംഘങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ അദ്ദേഹത്തിന് ചികിത്സ നൽകി. അദ്ദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ ആശുപത്രിയിൽ തുടർ ചികിത്സയിലാണ്. ഇത്തരം രണ്ട് സംഭവങ്ങളും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. ഇത് മാറ്റി നിർത്തിയാൽ തീർത്ഥാടനകാലം വളരെ സന്തോഷകരമായി വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ തീർത്ഥാടകർ ഏറെ ആശ്വാസത്തോടു കൂടിയാണ് ദർശനം നടത്തുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്ന് നടരാജ് പരശുറാമാണ് വിശദാംശങ്ങൾ നൽകിയത്.